ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളുടെ ഡോഗ്സിന് ആവശ്യമായിട്ടുള്ള മൾട്ടി വിറ്റമിൻസും അതിൻ്റെ ഡയറ്റ് പ്ലാനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളുടെ നായ്ക്കൾക്ക് വേണ്ട സൂക്ഷ്മ മൂലകങ്ങളെയാണ് ഈ മൾട്ടി വിറ്റാമിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാഗ്നീഷ്യം, സിങ്ക്, അയേൺ, അങ്ങനെയുള്ള സൂക്ഷ്മ മൂലകങ്ങൾ. ഈ നായ്ക്കൾക്ക് ആവശ്യമായ എല്ലാ വിറ്റാമിൻസൊക്കെ കൂടി വരുന്നതിനെയാണ് നമ്മൾ മൾട്ടി വിറ്റാമിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും നമുക്കിതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഇതിൻ്റെ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഡോഗ്സിന് കാഴ്ചക്കുറവ്, അത് കൂടാണ്ട് കാൽഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ എല്ല് വളയുന്ന പ്രശ്നം, പിന്നെ അതുകൂടാണ്ട് രോമക്കൊഴിച്ചൽ, ഒമേഗ 3 കുറവുണ്ടെങ്കിൽ, പിന്നെ അതുകൂടാണ്ട് പെട്ടെന്നൊക്കെ ഡിസീസും കാര്യങ്ങളൊക്കെ വരുന്നത്, അങ്ങനെ കുറേ പ്രശ്നം, പിന്നെ അതുകൂടാണ്ട് ഡോഗ്സിന് എന്താ പറയുക തീരെ ആരോഗ്യം ഇല്ലാണ്ടിരിക്കൽ, അതൊക്കെ ശരിക്കും ഈ വിറ്റാമിൻസിൻ്റെ കുറവുകൊണ്ടാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ ഉണ്ടാവണം എന്നില്ല, അതാണ് ഇതിലെ മെയിൻ പ്രശ്നം. നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു ഡയറ്റ് ചാർട്ട് തയ്യാറാക്കണം എന്ന് പറയുന്ന, ശരിക്കും ഡയറ്റ് ചാർട്ടിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓരോരോ ബ്രീഡ് അനുസരിച്ച് അതിനാവശ്യമായ കാൽഷ്യം, വിറ്റാമിൻ ഇതിൻ്റെയൊക്കെ അളവ് നമുക്കറിയാം. ഇത് ഒരാഴ്ചയിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരോ ബ്രീഡ് വൈസ് ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് സ്മോള്, മീഡിയം, ലാർജ് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി ചെയ്തുകൊണ്ടും നമുക്ക് ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കാം. ഒരിക്കലും ഒരു ലാർജ് ബ്രീഡിന് വേണ്ട അത്രയും കാൽഷ്യം ആയിരിക്കില്ല ഒരു സ്മോൾ ബ്രീഡിന് വേണ്ടത്. അതപ്പം നമ്മൾ അതിൻ്റെ അളവ് നോക്കിയിട്ട് അത് നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഒരു ഡോഗിന് ഒരു വെറൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ അതിന് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടൊന്നുമല്ല ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ ഉണ്ടാക്കരുത്. എപ്പോഴും ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കാൻ. ശരിക്കും നമ്മൾ ഒരു ഫുഡ് കൊടുക്കുമ്പോൾ ശരിക്കും അതിൻ്റെ ആ ഒരു എമൗണ്ട്, ഇത്ര ശതമാനം കാൽഷ്യമുള്ള ഫുഡ് അല്ലെങ്കിൽ ഇത്ര ശതമാനം വിറ്റാമിൻ ഉള്ള അല്ലെങ്കിൽ അയേൺ ഉള്ള ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആദ്യം ഒരു കണക്കുണ്ട്, ആ കണക്കിന് ഒപ്പിച്ചാണ് നമ്മൾ ശരിക്കും കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഈ മൾട്ടി വിറ്റാമിൻസ്, ഈ ചെറിയ ചെറിയ ഘടകങ്ങൾ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അധികവും പച്ചക്കറിയിൽ നിന്ന്, വെജിറ്റബിൾസിൽ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ആ ഒരു കറക്റ്റ് ആ ഒരു റേഷ്യോയിൽ നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു പരിധി വരെ കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഡോഗ് ഫുഡ് അല്ലെങ്കിൽ മൾട്ടി വിറ്റാമിൻസ്. ഇനിയിപ്പം നിങ്ങൾ ഡോഗ് ഫുഡ് കൊടുക്കുന്നവരാണെങ്കിൽ മൾട്ടി വിറ്റാമിൻസ് കൊടുക്കുന്ന എപ്പോഴും നല്ലതാണ്. പിന്നെ ഡോഗ് ഫുഡ് തീരെ കൊടുക്കാത്തവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വന്നാലും നിങ്ങൾ മൾട്ടി വിറ്റാമിൻസ് കൊടുക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വിറ്റാമിൻസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഡോഗ്സിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ ഈ മൾട്ടി വിറ്റാമിൻസ് നമ്മൾ നമ്മളുടെ ഡോഗിന് കൊടുക്കുമ്പോൾ ഡോഗിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഒന്ന് പപ്പി സ്റ്റേജ്, ഒന്ന് അഡൾട്ട് ഡോഗ്. ഇതിൽ പപ്പീസിന് നമ്മൾ കൊടുക്കുന്ന എപ്പോഴും സിറപ്പ് ഫോമിലുള്ളത് മൾട്ടി വിറ്റാമിൻസ് ആണ്. അഡൾട്ട് ഡോഗിനാകുമ്പോൾ നമ്മൾ ടാബ്ലറ്റ്, അതായത് ഒരു 15 തൊട്ട് 20 അടുത്ത് ഭാരമുള്ള ഡോഗിനാണെങ്കിൽ നമ്മൾ ടാബ്ലറ്റ്സ് നമുക്ക് മേടിച്ചു കൊടുക്കാം. അപ്പോൾ പപ്പീസിനാണെങ്കിൽ ഒരു 10 താഴെയുള്ളതിന് 2 mL വീതവും, അതിന് മുകളിലുള്ളതിൽ 10 മുകളിലുള്ളതിനൊക്കെ ആണെങ്കിൽ 5 mL വീതം. അത് ഇത് രണ്ടും നിങ്ങൾക്ക് ഏതൊക്കെയാണ് മൾട്ടി വിറ്റാമിൻസ് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നത്, പിന്നെ അത് എങ്ങനെ കൊടുക്കണം എന്നൊക്കെയുള്ളത്, പിന്നെ ഇത് വാങ്ങാനുള്ള ആമസോൺ ലിങ്ക് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ടാബ്ലറ്റാണ്. ടാബ്ലറ്റ് 20 അടുത്തുള്ള ഡോഗിനാണെങ്കിൽ 1 വീതം കൊടുക്കാം. പിന്നെ 6 കഴിഞ്ഞിട്ടും 20 അടുത്ത് വെയിറ്റ് ഇല്ല, ഒരു 15 താഴെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറപ്പ് തന്നെ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഇത് എപ്പോഴും എന്താ പറയുക ആഴ്ചയിലൊക്കെ 1-2 പ്രാവശ്യമൊക്കെ ആയിട്ട് കൊടുക്കുന്ന, അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാണ്ട് എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ തന്നെ മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല.
ഇത് നമ്മൾ മേടിച്ചു വെച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെ ആ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ആവശ്യമായിട്ടുള്ള മൾട്ടി വിറ്റാമിൻസും കാര്യമൊക്കെ കിട്ടും. അതിൽ കൂടുതൽ ആവശ്യമില്ല. ഇപ്പം ടാബ്ലറ്റ് ആണെങ്കിലും 20 കിലോയിൽ കൂടുതലുണ്ടെങ്കിലും ഒരെണ്ണ ഒക്കെ വീതം കൊടുത്താൽ മതി. ശരിക്കും അവർ പറയുന്നത് 2 എന്നൊക്കെയുള്ള കണക്കാണ്, പക്ഷെ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു രീതി ഒരു സ്റ്റേബിളായിട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇടക്കിടക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള മൾട്ടി വിറ്റാമിൻസ് കിട്ടും. പിന്നെ ഈ പറഞ്ഞ മൾട്ടി വിറ്റാമിൻസും സിറപ്പും മേടിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഡോഗ് ഏത് കാറ്റഗറിയിലാണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ സ്മോൾ ബ്രീഡ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അധികം സിറപ്പ് മേടിക്കുന്നതായിരിക്കും ബെസ്റ്റ്. അല്ലെങ്കിൽ അതിൻ്റെ ആ സൈസ് ഒന്ന് വെയിറ്റ് ഒന്ന് നോക്കിയിട്ട് കൊടുക്കുക. അല്ലാണ്ട് ലാബ്, ജർമ്മൻ ഷെപ്പേർഡ്, റോട്ട് വീലർ അങ്ങനെയുള്ള ഡോഗ്സിന് സപ്ലിമെൻ്റ് കൊടുക്കുമ്പോൾ സിറപ്പ് അല്ലെങ്കിൽ മറ്റേ ടാബ്ലറ്റ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ലാബ് ഡോഗിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ആൻഡ് സപ്ലിമെൻസിൻ്റെ വീഡിയോ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തുടർന്ന് ഇതേപോലുള്ള ഡോഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാണ്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.